നീരജ് ഭായി വല്ല വെപ്പനും വെച്ചാണ് ഇടിച്ചത്. ശരിക്കും തല്ലിയിട്ടുണ്ടല്ലോ. അവൻ തോക്കെടുത്ത അതിന്റെ മൂട് കൊണ്ട് ഇടിക്കില്ല, ബാരല് ചേർത്ത് വെച്ച് പൊട്ടിക്കുള്ളൂ. ഭാഗ്യം ഇത് കൈകൊണ്ടിടിച്ചതാ. നീരജ് ഭായ് മാമിനെ കൊന്നേനെ, മുറിയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഭായ് എന്താ ഇത്രയും വയലന്റ് ആവാൻ? ഹെറിയും വാവിയനും ഇല്ലേ ആ നൈജീരിയൻസ്, അവന്മാര് വണ്ടി കയറി പോയി. അതിനു മുമ്പ് സാധനം കയറ്റി അയച്ചിരുന്നു, തരേണ്ട കാശ് പറ്റിച്ചിട്ടാ പോയത്. അത് കളക്ട് ചെയ്യാൻ എന്നെയാ നീരജ് ഏൽപ്പിച്ചിരുന്നത്. ഐ ഫെയിൽഡ്. ഏയ് കൂൾ. നീരജ് എന്നെ തല്ലിക്കോട്ടെ, എത്ര വേണമെങ്കിലും തല്ലിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. പക്ഷേ അവൻ ഇനി എന്നെ മൈൻഡ് ചെയ്യില്ല, കാരണം അവന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. കാശ് കിട്ടാതെ അവൻ എന്നെ വകവെക്കില്ല, അവന്റെ സ്വഭാവം എനിക്കറിയാം. സമാധാനപ്പെട്. നീരജ് ഭായിയുടെ കടം എത്ര രൂപ വരും? അറൗണ്ട് 1 crore. അതിനാണോ ഈ കിടന്ന് വിഷമിക്കുന്നത്? ഋഷിഭായ് മാമിന് അതിലും കൂടുതൽ തരാനില്ലേ? അവിടുന്ന് വാങ്ങുക, ഇങ്ങോട്ടുണ്ട് തരുക, അതോടെ പ്രശ്നം തീർന്നില്ലേ? നായ കൂടെ ഉള്ളപ്പോ നമ്മൾ കുറയ്ക്കേണ്ട കാര്യമില്ല. അവന് 2 മാസത്തെ സമയം കൊടുത്തിട്ട് അത് ശരിയാവില്ല. ഓക്കെ, പക്ഷേ വേറെ മാർഗമുണ്ടോ? ദാ വിളിക്ക്, കുറച്ചെങ്കിലും തരാൻ പറ. ഋഷിയെ വിളിച്ചിട്ട് കാര്യമില്ല കരിഷ്മ. അവന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ അവനായിട്ട് കമ്പനിയിൽ നിന്ന് ഒന്നും നേടിയെടുക്കില്ല, അവൻ അതിനുള്ള ബുദ്ധിയും ഇല്ല. പിന്നെ ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ, അവനെ കമ്പനിയുടെ തലപ്പത്ത് കൊണ്ടുവരണം, അതും അവൻ അറിയാതെ. അതെങ്ങനെ? ഋഷി ടീമിലിന്റെ MD ആവണമെങ്കിൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് ചിലത് ചെയ്യണം, എങ്കിലേ അവന് കാശ് മറിക്കാൻ കഴിയൂ. ഇന്നെങ്കിൽ ഇന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് വന്നോ. ചേച്ചി ഇത് ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ചതല്ലേ, എന്നിട്ട് തനിയെ ചെയ്യുന്നോ? ഞങ്ങളെ വിളിക്കാത്തെന്താ?
എന്നെ വിളിച്ചാ ഞാൻ വരില്ലായിരുന്നോ? അമ്മ എഴുന്നേറ്റ് വരുമ്പോ അന്തം വിടണം. എനിക്കിപ്പോ അമ്പലത്തിൽ പോണം, മുത്തശ്ശി വരും. അതിനു മുൻപേ ഞാൻ കൊറേ തീർത്താ നിങ്ങൾക്ക് സൗകര്യമായിരിക്കും. വാ പറയട്ടെ, ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട് എന്റെ ഡെക്കറേഷൻ? നന്ദു, നീ ഇനി തുടങ്ങിക്കോ. കല്ലു, നീ വന്നേ, നിന്നെ ഒരു കാര്യം കാണിക്കാനുണ്ട്. നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണ് സുധൻ. ആണ്. എന്റെ കുട്ടികളെ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല. തന്റെ ജന്മദിനമാണെന്ന് ശരിക്കും അവർ വിശ്വസിക്കുന്നുണ്ട്. അത് കാണുമ്പോ സങ്കടം തോന്നുക. അവരോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യിച്ചിട്ടില്ല. അവരെ പറ്റിക്കാൻ വേണ്ടിയല്ല, എന്റെ ഭയം കൊണ്ട്. നമ്മുടെ കുട്ടികള് നമ്മുടേതായിട്ട് തന്നെ ഇന്നും ഇരിക്കണം. അതിനുവേണ്ടി യഥാസേട്ട ഞാൻ ഈ കള്ളം പറഞ്ഞത്. നിന്നെ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നതാ, ഗിഫ്റ്റ് റാപ്പ് ചെയ്തില്ല. തുറന്നു നോക്ക്. ഹായ്, നീതിയുള്ള സ്വർണക്കര. ഇതിന് നല്ല വിലയുണ്ടല്ലോ ചേച്ചി. ഇഷ്ടപ്പെട്ടോ? ഇത് ഉടുത്താൽ മുത്തശ്ശി സ്റ്റൈലായിരിക്കും. പോരും മുമ്പ് നമുക്കിത് ഉടുപ്പിച്ച് സെൽഫി എടുക്കണം. അതിനകത്തെ രണ്ടു ജോഡി സോക്സും ഉണ്ട്. തണുപ്പ് വരുമ്പോഴേ ഇതിന്റെയൊക്കെ പ്രയോജനം. നീ വേണം ഇതൊക്കെ മുത്തശ്ശിക്ക് കൊടുക്കാൻ. അപ്പൊ ചേച്ചിയോ? എന്റെ ഡ്യൂട്ടിയാണ് അമ്മയുടെ ഗിഫ്റ്റ്. ഇതാ അമ്മയ്ക്കുള്ള സാരി. ഇതൊന്ന് സെലക്ട് ചെയ്യാൻ എവിടൊക്കെ അലഞ്ഞോന്നറിയോ? കൊള്ളാട്ടോ. എന്താ ഇതിന്റെ വില? സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു സാധനത്തിന് ആരെങ്കിലും വില നോക്കോടി ബുദ്ധൂസെ. പിന്നെ ഞാൻ ഉടനെ ഇറങ്ങും. അറിയാലോ, മുത്തശ്ശി അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ എണീക്ക് മുമ്പ് ഞാനിങ്ങി വരും. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോ അമ്മ പ്രശ്നമാക്കോ? ഏയ്, നമ്മൾ അമ്മയുടെ കൂടെ ഇരുന്ന് സദ്യയും കഴിച്ചിട്ടല്ലേ പോകുന്നേ, പിന്നെന്താ പ്രശ്നം? ഇവിടുന്ന് വാരി വലിച്ചു കഴിച്ച അങ്ങ് ചെന്ന് കഴിക്കാൻ പറ്റില്ല. അത് ഓർമ്മയുണ്ടായിരുന്നാ മതി. പൊട്ടുന്ന വല്ലതും ഉണ്ടോ? സോറി ഡിയർ, നോ ക്രാക്കേഴ്സ്. പല കളറ് ബലൂൺസ്, തോരണങ്ങൾ, ബർത്ത്ഡേ ബാനർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അച്ഛമ്മേ, ദേ അടിച്ചു പൊളിക്കാനുള്ള സാധനങ്ങൾ എത്തി. ഇന്ന് നമ്മള് ഹാളില് തൂക്കി അച്ഛമ്മേ കിരീടം വെച്ചാൽ നിർത്തും. ഇതില് മാലപ്പടക്കം ഉണ്ടോ? പടപടാന്ന് പൊട്ടണം. ഈ കളവിടെ ബർത്ത്ഡേ ആണെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ. അച്ഛമ്മക്ക് ചെറിയ ആഗ്രഹമൊന്നും അല്ലല്ലോ.
അപ്പൊ എനിക്കോ? അപ്പൊ എനിക്ക് എന്റെ സൗഭാഗ്യങ്ങളെല്ലാം തീർന്നെന്ന് ഞാൻ പരാതി പറഞ്ഞ് കരഞ്ഞപ്പോഴാ കള്ളകൃഷ്ണൻ ഈ കുസൃതി കാണിച്ചത്. നിന്നെ എനിക്ക് തന്നു, ഇതൊന്ന് പിടിച്ചേ. ഇതുവരെ കിട്ടാത്ത സന്തോഷങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടു തന്നത് നീ ഒരാളാ. ആ വിരലിങ്ങോട്ടൊന്ന് കാണിച്ചേ. എന്തിനാ? 10-40 കൊല്ലമായിട്ട് ഇത് എന്റെ വിരലിൽ കിടക്കുന്നതാ. വേണ്ടപ്പെട്ട ഒരാളിന് കൊടുത്തേച്ച് പോകാനിട്ടിരുന്നതാ. അങ്ങനെ ഇപ്പൊ സ്നേഹിക്കാൻ നിക്കണ്ടാട്ടോ. ഇത് അവിടെ തന്നെ കിടക്കുന്നതാ അതിന്റെ ഒരു സ്റ്റൈൽ. ഇതൊന്നും കൊടുത്തിട്ട് പോവാനുള്ള സമയമായില്ല മുത്തശ്ശിക്ക്. ഞങ്ങളെ മുത്തശ്ശിയെ സെഞ്ചുറി അടിപ്പിച്ചിട്ടേ വിടുള്ളൂ, അല്ലേ നികിത? പിന്നല്ലാതെ വീട്ടിൽ ചെന്ന ഉടൻ നീ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അറിയാലോ, ഞാനും കല്ലു ഉച്ചക്കേ വരുള്ളൂ. അത് ഞാൻ. എന്നാ നിങ്ങൾ ഇനി താമസിക്കണ്ട വിട്ടോ. അവിടെ അമ്മ എണീക്കും മുൻപേ എനിക്ക് തിരിച്ചെത്തണം. മുത്തശ്ശിയെ കൊണ്ട് നീ എങ്ങനെയാ വീട് വരെ നടക്കുവോ? ക്ഷീണിച്ച് കിടന്നുപോയാലേ പിന്നെ പിറന്നാളും മുടങ്ങും, അറിയാലോ. കാർ എടുത്ത അമ്മയുടെ 100 ചോദ്യം ഉണ്ടാവും. ഞങ്ങൾ അതുകൊണ്ട് ഓട്ടോയിൽ പോകുന്നത്. ഇവിടുന്ന് ഓട്ടോ കിട്ടും. മുത്തശ്ശി ബുദ്ധിമുട്ടണ്ട, തിരിച്ചു പോകാൻ ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് മുഖം തരാതെ പോന്നപ്പോഴേ നിങ്ങളെ രണ്ടിനും ഞാൻ സംശയിച്ചതാ. നിങ്ങളിവിടെ സംഗമിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതൊരു മഹാ അപരാധമാണോ ആന്റി? പ്രായം ചെന്നവരുടെ ആഗ്രഹത്തിന് സന്തോഷത്തോടെ നമ്മൾ കൂട്ടുനിൽക്കുകയല്ലേ വേണ്ടത്? നിന്നെ ഞാൻ പറയില്ല, കാരണം നീ സുധയുടെ മകളാ. ഞങ്ങൾക്ക് ദോഷം ഉണ്ടാക്കാനേ നീയും നിന്റെ അമ്മയെ നോക്കൂ. പക്ഷേ സ്വന്തം കുടുംബത്തെ ചതിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, ഇവളേക്കാൾ പേടി എനിക്കിപ്പോ നിങ്ങളെയാ. തിന്ന ചോറിന് നന്ദി ഉണ്ടാവണമായിരുന്നു. അമ്മയും ആന്റിയും തമ്മിലുള്ള വഴക്കിനെ ആന്റി ഇതുമായിട്ട് കൂട്ടിക്കൊഴക്കിയോ? ഇന്ന് തന്നെയാ ഞങ്ങളുടെ അമ്മയുടെയും പിറന്നാള്. രണ്ടും കൂടി ഒരേ ദിവസം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാ രാവിലെ അമ്പലത്തിൽ വെച്ച് കാണാമെന്ന് തീരുമാനിച്ചത്. കല്ലും ഞാനും ഉച്ചയ്ക്ക് വീട്ടിൽ വരുന്നുണ്ട്. അല്ലാതെ ഗൂഢാലോചന നടത്താനൊന്നും അല്ല ഞങ്ങൾ ഈ നേരത്ത് കണ്ടത്. അങ്ങോട്ടെങ്ങനെ വന്നോ, നീ കാലും കൊണ്ട് തിരിച്ചു പോവില്ല. അതിനിത് വാഴപ്പിണ്ടി കാലൊന്നും അല്ലല്ലോ ആന്റി. എന്നോട് നീ തർക്കുത്തരം പറയുന്നോ? തൊട്ടുപോകരുത് എന്റെ മോളെ. നിന്റെ മകൾക്ക് അന്നം കൊടുത്ത് എന്റെ മടിയിൽ കിടത്തിയിട്ടേ ഞാൻ വിട്ടിട്ടുള്ളൂ. അത്രയൊന്നും നീ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അതിനുള്ള മനസ്സുമില്ല നിനക്ക്. പക്ഷെ എന്റെ മകളെ നോവിക്കരുത്. ഞാൻ പോലും ചെയ്തിട്ടില്ല അവളെ ഒന്നും. മക്കളെ മാന്യമായി സംസാരിക്കാൻ പഠിപ്പിക്കണം, ഇല്ലെങ്കിലേ ചെലപ്പോ ചെകിട് നീരാ എന്ന് വരും. എനിക്ക് നിനക്ക് ചോറ് വാരി തിന്നാൻ കൈ കാണില്ല. മുള്ളിന്റെ ചോട്ടില് മുള്ളേ മുളയ്ക്കൂ. ഇവളുടെ അഹന്തയും വിവരക്കേടുവ ഇവളുടെ മകൾക്കും കിട്ടിയിരിക്കുന്നത്. കണ്ടല്ലോ നിങ്ങള്, മനസ്സിലായോ? ഇപ്പോഴെങ്കിലും കണ്ടാൽ കാർക്കിച്ച് തുപ്പേണ്ടതിനൊക്കെയാ മണ്ടേ കയറ്റിക്കൊണ്ട് നടക്കുന്നത്. നിന്റെ മനസ്സിലെ ദുഷ്ടത എത്ര മാത്രം ഉണ്ടെന്ന് കണ്ടറിഞ്ഞവളാ ഞാൻ. നീ തന്ന നീറ്റലിൽ നിന്ന് ഞാൻ കരകയറിയത് എന്റെ മക്കള് വളർന്ന് എന്റെ ചുറ്റും നിറഞ്ഞപ്പോഴാ. എന്റെ കുട്ടികൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞ നിന്റെ നാവ് ഞാൻ പെയ്തെടുക്കും. മനുഷ്യത്വം എന്താണെന്ന് അറിയാത്തവരെ അകറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? വായങ്ങോട്ട്. ഹ്മ്.
അച്ചാമ്മയല്ല അച്ചമ്മ. ഓക്കേ. ശ്വാസം കൂടി അതിലൂടെ കളയല്ലേ. അച്ചമ്മയ്ക്ക് വല്ലതും പറ്റിയ അച്ഛനെന്നെ വച്ചേക്കില്ല. ഒന്ന് പോടി ഇങ്ങനെ. വേണ്ട, നീ പേടിക്കണ്ട. ഇച്ചിരി ശ്വാസം ഉണ്ടെങ്കിൽ ഈ പിറന്നാൾ ഞാൻ ആഘോഷിച്ചിട്ടേ പോകൂ. ഇങ്ങനൊരു പിറന്നാളെ എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാ. അച്ഛമ്മയുടെ മോം വന്നെന്ന് ആസ്വദിക്കുന്ന നോക്കി. അച്ഛമ്മയുടെ മോം വന്നെന്ന് ആസ്വദിക്കുന്ന നോക്കി. അമ്മയുടെ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. എന്റെ മോളെ, എത്ര കോടി രൂപ സമ്പാദിച്ചാലും സ്വന്തം അമ്മയുടെ കണ്ണിൽ അതിന്റെ സന്തോഷം പകരാൻ കഴിയാത്തവൻ ജീവിതം കൊണ്ട് പരമ ദരിദ്രനാണ്. ഈ അമ്മയുടെ മകനായിട്ട് ഞാൻ പിറന്നതുപോലെ എന്റെ മകളായിട്ട് നീ പിറന്നതും എനിക്ക് ഒരേ സന്തോഷമാണ് തരുന്നത്. അതെന്താ അച്ഛൻ ആമിച്ചേച്ചി മറന്നു കളഞ്ഞ്? ഈ ആഘോഷത്തിൽ ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്. അവൾക്ക് എന്റെ മനസ്സിൽ പ്രത്യേകമായിട്ടൊരു സ്ഥാനമുണ്ട്. ആരും അറിയാതെയും ആരോടും പറയാതെയും അവൾക്ക് എന്റെ മനസ്സിൽ ഒരു പ്രത്യേക ഇടം കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാരും മാറി നിൽക്ക. എന്നിട്ടും ഇവളുടെ ധൈര്യത്തിലാ ഞാൻ ഇത് കെട്ടാൻ തന്നെ കൂടെ നിന്നത്. നീ ഇതൊക്കെ എവിടെ നിന്നൊപ്പിച്ചു? ആമിച്ചേച്ചി കെട്ടാൻ പറഞ്ഞ് അമ്പലത്തിൽ വെച്ചെന്നെ ഏൽപ്പിച്ചതാ. ആഹാ, അപ്പൊ നിങ്ങൾ രണ്ടാളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കാണല്ലേ. കൊള്ളാം കൊള്ളാം. ആ ഇവിടെ കുറച്ച് പേര് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് നിൽപ്പുണ്ടല്ലോ. എന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് എന്താണ് നിങ്ങളുടെ ഒക്കെ പ്ലാൻ കേക്കട്ടെ. ആരെങ്കിലുമൊക്കെ അമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയോ? ഞാൻ വിനോദിനോട് ചോദിക്കില്ല, കാരണം എന്റെ അവരുടെ പേഴ്സ് ഒന്നാണേ. അച്ഛാ, ഗോപേട്ടനും ഞാനും കൂടെ വാങ്ങാനായിട്ട് ഇറങ്ങായിരുന്നു. ഋഷി, ഞാനും ഇറങ്ങും അച്ഛാ. എന്നാൽ നിങ്ങൾ ആരും ഗിഫ്റ്റ് വാങ്ങാൻ സമയം കളയണ്ട. എല്ലാവർക്കും വേണ്ടി അമ്മയ്ക്ക് കൊടുക്കാൻ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട്. എനിക്ക് ആരുടെയും ഗിഫ്റ്റ് ഒന്നും വേണ്ട. എല്ലാവരും എന്റെ ഒപ്പം ഒരു നൂറുപിടി ചോറ് കഴിച്ചാൽ മതി, അതാണ് എന്റെ സന്തോഷം. ഗിഫ്റ്റ് ഇല്ലാതെ ശരിയാവില്ല അമ്മേ. എല്ലാ പിറന്നാളിനും ഒരു മുണ്ടും നേരിതും. അതിനപ്പുറം എന്റെ അമ്മയ്ക്ക് ഞാൻ ഒന്നും വാങ്ങി തന്നിട്ടില്ല. ഇത്തവണ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആക്കി കളയാം. ഞാൻ തിരിച്ചു വരുമ്പോ സദ്യ റെഡിയായിരിക്കണം. ആരും വിഷമിക്കൊന്നും വേണ്ട. എന്റെ അമ്മയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടി ആരും സദ്യ ഉണ്ടാക്കുകയും വേണ്ട. കാറ്ററേഴ്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. സദ്യ വരുമ്പോ ആർക്കെങ്കിലും അതൊന്ന് എടുത്ത് വിളമ്പാനുള്ള മനസ്സുണ്ടായാൽ മതി. സദ്യയൊക്കെ തുടങ്ങുമ്പോ വളമൊരുങ്ങി വന്ന് കേറും. അവളമാരെ കണ്ട അമ്മയുടെ സ്വഭാവം അറിയാലോ, പിടിച്ചാ കിട്ടത്തില്ല. വരില്ല, അതിനുള്ള സകല ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ ചേച്ചിക്ക് അതിന്റെ ന്യൂസ് അറിയാം.